അതുകൊണ്ടാണ് പുഴ ഉണ്ടായതെന്ന് അങ്ങനെയാണ് രണ്ട് ഭാഗത്ത് ഈ ഭാഗത്ത് പറഞ്ഞത്. അപ്പൊ പുഴന്റെ വക്കത്ത് പൊതുവെ വെള്ളത്തിൽ ക്ഷാമം വരുന്നതുകൊണ്ടാണ്, കാരണം പാറകൾ ഉണ്ടാവുന്നിട്ടും കണ്ടും രണ്ടു ഭാഗത്തും ഉണ്ടാവും. പിന്നെ ഈ പുഴയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പമ്പ് ചെയ്ത് രണ്ട് വെള്ളം എടുക്കുന്നത്. അപ്പൊ പുഴയില് പുഴന്റെ ഒരു പ്രദേശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴ്ന്ന സ്ഥലത്താണ് പുഴ. ആ പുഴയിലെ ഗ്രാമത്തിൽ പമ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആ ഏരിയ കംപ്ലീറ്റ് വലിച്ചു പിടിക്കുകയാണ്. അപ്പൊ വെള്ളം ആ പ്രദേശം മൊത്തം ഉണ്ടാവും. അപ്പൊ ഇതിന് പരിഹാരമായിട്ടാണ് ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, വിദേശത്തൊക്കെ മുമ്പ് തന്നെ ചെയ്യുന്നത്, ചെക്ക് ഡാമുകൾ കെട്ടിയിട്ട് വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശം കംപ്ലീറ്റ് മൊത്തത്തിൽ വെള്ളം അതിന്റെ ലെവൽ കൂടും, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. ഈ വെള്ളമുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ഈ ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഞാൻ കാണിക്കാം. ഞാൻ ഇതെന്താ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് മുമ്പൊരു ആളുകളെ നമ്മൾ പറയാം, അതൊരു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആളുകളെ തട്ടിപ്പാണ് അങ്ങനെയെന്ന് പൊതുവെ സ്വാഭാവികമായിട്ട് പറയും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഞാൻ എന്റെ എഫക്ട് ചെയ്യാൻ ചെറുതായിട്ട് ഞാനൊന്ന് പിന്നെ താല്പര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പെൻഡുലം എന്നുള്ള സാധനം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ ഉപയോഗിച്ചിരുന്നത് ഈ ഡിവൈസ് അല്ല, സ്ഥലത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളൊന്നും ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടില്ല. അതൊക്കെ ഇപ്പൊ ഇവിടെ വന്ന ശേഷമാണ് കണ്ടത്, ഈ ഡിവൈസൊക്കെ കണ്ടത്. പക്ഷെ ഇങ്ങനെ നോക്കുന്നുണ്ട് അറിയാം, ഞാന് പുള്ളിയുടെ കൊമ്പും ഒരു തേങ്ങയും പിന്നെ വേറെ ഒരു സ്വർണത്തിന് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് വരുന്നത് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് പിന്നെ ക്രിസ്റ്റൽ പെൻഡൽ എന്ന് പറയുന്നത്. ഇതാണ് കോമൺ ആയിട്ട് വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. ഇത് ഈ പെൻഡലം തന്നെ കുറെ ടൈപ്സ് ഉണ്ട്, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, പിന്നെ വേറെ ഒന്നുണ്ട് ഈജിപ്ഷ്യൻ പെൻഡലം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് അവർ ഈജിപ്ഷ്യൻ പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്യുന്ന പെൻഡലാണ് ഇതാണ്. ഈ പെൻഡലത്തിന്റെ എഫക്റ്റ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഈ വെള്ളമുള്ള സ്ഥലത്ത് പിന്നെ എന്ത് ചെയ്യണം, ഇത് കറങ്ങും, റൗണ്ടിൽ കറങ്ങും എന്നാണ് പറയുന്നത്. ആ ഏരിയയില് ഇത് വട്ടത്തിൽ കറങ്ങും. അപ്പൊ നമ്മളനുഭവം തന്നെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഈ പ്രത്യേക ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ല, ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇത് റൗണ്ട് കറങ്ങും. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഇതിന് വെള്ളം കുറച്ചുണ്ട്. ഇത് നമ്മളെന്ത് ചെയ്യണം, ഇങ്ങനെ സ്റ്റൈലിന്റെ പിടിക്കാം ഇളക്കാതെ. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ആ ഏരിയയിൽ. ഇല്ലേ ഇതിന് ഏത് അല്ലെങ്കിൽ അത് എല്ലാം മാറ്റി മാറ്റി നോക്കി ഗ്ലാസ് വെല്ലാം അടിക്കും. ഇതെന്താ ഞാൻ അങ്ങനെ കാണിക്കാതെ വന്നാൽ കൈയോട്ട് തിരിക്കുകയാണ്. അപ്പൊ എന്താ ഈ വെള്ളത്തിനാകുമ്പോ ഒരു ബോഡിയിൽ വെള്ളം ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് തോന്നുന്നു നിൽക്കാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റി. ഇതന്നെ പുളിങ്കൊമ്പൊക്കെ എത്രത്തോളം ചാടും, ഒരു സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ മീറ്റർ ആണോ ചാടും? അത് നമ്മളെ ആളുകൾക്ക് അത് ചാട്ടാ ആൾക്കാർക്ക് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ആൾക്കാർ പറയും പുളിക്ക് തിരിക്കാണ്, അത് അലക്കാണ് സ്വാഭാവികമായിട്ട് പറയാം. അപ്പൊ നമ്മളിതിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരോട് പറയില്ല. പിന്നെ ആളുകൾ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ പൈസ വെറുതെ അറിയുന്നില്ല, ആർക്കും കൊടുക്കാണ്ട് തരില്ല. നമ്മള് പുളിങ്കൊമ്പ് ഇട്ട് തിരിച്ചുകൊടുത്താലൊന്നും ആൾക്കാർ പെങ്ങളാണെങ്കിലും പറയില്ല, അതൊരു കമ്പി തിരിക്കുന്നതെന്ന് കണ്ടിട്ട് ഒരിക്കലും വരില്ല. ആൾക്കാർക്ക് എന്തെന്നാല് വെള്ളം കിട്ടിയ ഒരു നാലഞ്ച് കണക്കിലൊക്കെ വെള്ളം കിട്ടിയെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ആൾക്കാര് പിന്നെ നമ്മൾ വിളിക്കുള്ളൂ. അതാ ആൾക്കാർ അരുംപൊട്ടപ്പാലം തന്നെ.